ഒരാൾ സന്യാസം സ്വീകരിക്കുന്നു, അതൊരു സങ്കേതാർത്ഥത്തിലുള്ള സ്വീകരണമാണ്, അറിവിലൂടെ പോകുന്നു. അപ്പൊ സങ്കേതാർത്ഥത്തിൽ അയാൾ പോയി ഒരു ഗുരുവിന്റെ അടുക്കൽ പരിശീലിച്ച് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള പാരസ്പര്യങ്ങൾ വളർന്ന് നാളെ അയാൾ സന്യസിച്ചിട്ട് വരുന്നു. അപ്പൊ സന്യാസം സങ്കേതാർത്ഥത്തിൽ അയാൾ വാങ്ങിയിട്ടുണ്ട്, അതിന്റെ സാധനാതലങ്ങളിലൂടെ എന്ന് പറഞ്ഞ് വ്യക്തമാക്കാൻ പറ്റാത്ത വിധത്തിൽ ലോകമറിയുന്നത് അയാളെ സന്യാസിയാണ്. നിറങ്ങളിലൂടെ അയാൾ അയാളെ അറിയുന്നതും അറിയിക്കുന്നതും പുറമെ സന്യാസിയായിട്ട് പക്ഷെ ആന്തരികമായി അയാളിലൊരു പുത്രൻ കിടപ്പുണ്ടെങ്കിൽ, ആന്തരികമായി അയാളിലൊരു രാഷ്ട്രീയക്കാരൻ കിടപ്പുണ്ടെങ്കിൽ, ആന്തരികമായി അയാളിൽ ഭരണത്തിന് വെമ്പുന്ന ഒരു ഭരണാധികാരി കിടപ്പുണ്ടെങ്കിൽ, ആന്തരികമായി അയാളിൽ ഹിംസയുടെ ബീജങ്ങൾ കിടപ്പുണ്ടെങ്കിൽ, ആന്തരികമായി അയാളിൽ മതവും ജാതിയും വർഗവും വർണ്ണവും കിടപ്പുണ്ടെങ്കിൽ, ഇതെല്ലാം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആന്തരികമായിട്ട് കിടക്കുന്ന ഈ സൂക്ഷ്മതലത്തിൽ കിടക്കുന്ന ഈ ഒരു തലമാണ്, അതിനെയാണ് അയാൾ തിരിച്ചറിഞ്ഞ് ഉപസംഹരിക്കേണ്ടത്. അതാണ് ഉപാസനാപൂർവ്വമുള്ള ജീവിതം. സ്ഥൂലമായ ഒരു ശരീരത്തിൻ്റെ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ ഓരോ സ്ഥൂല അനുഭവവും അനുഭവം കഴിഞ്ഞ് വ്യക്തിയുടെ അന്തർഗതങ്ങളിൽ ചെന്ന് താതാത്മ്യം പ്രാപിച്ചു വീഴുന്നുണ്ട്. ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ചു വീഴുമ്പോൾ അയാളിൽ ഇന്ദ്രിയ ശക്തികളും അന്ധക്കരണത്തിൻ്റെ ശക്തികളും ഇന്ദ്രിയ ദേവതകളും അന്ധക്കരണത്തിൻ്റെ ദേവതകളും, അതുപോലെ തന്നെ അയാളിലെ അഞ്ചും പത്തിന്ദ്രിയങ്ങളുടെയും അതുപോലെ തന്നെ ഈ അന്ധക്കരണത്തിൻ്റെയും അഞ്ചു പ്രാണന്മാരുടെയും ശക്തിവിശേഷങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ അയാൾക്ക് ഈ വിഷയം വേണ്ട സൃഷ്ടിക്കാൻ. ഇപ്പം രാത്രിയിൽ ഉറങ്ങുമ്പോഴോ പകൽ ഉണർന്നിരിക്കുമ്പോഴോ അയാൾ കണ്ടിട്ടുള്ള ഒരു വിഷയത്തെ പിന്നീടയൊക്കെ കാണാൻ, കേട്ടിട്ടുള്ളതിനെ കേൾക്കാൻ, അനുഭവിച്ചിട്ടുള്ളതിനെ അനുഭവിക്കാൻ, അതുപോലെ സ്പർശിച്ചിട്ടുള്ളതിനെ സ്പർശിക്കാൻ, അഞ്ച് ഇന്ദ്രിയ വിഷയങ്ങളും അനുഭവിക്കാൻ അയാൾക്ക് വിഷയം വേണ്ട. അയാളുടെ മനസ്സ് വിഷയമായി തീരുക എന്ന വിഭൂതി കൈക്കൊള്ളുമ്പോൾ, എങ്ങനെയാണോ ഒരുവൻ വിഷയത്തോടിടപെടുമ്പോൾ അനുഭവിക്കുന്നത് അതിനേക്കാൾ സമഗ്രവും അതിനേക്കാൾ ആർജവമുള്ളതും അതിനേക്കാൾ സൂക്ഷ്മവും അതിനേക്കാൾ ശരീരത്തിന് മാറ്റം വരുന്നതുമായ അയാൾക്ക് ഇത് അനുഭവിക്കാൻ പറ്റും. ഒരു 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 ഉദാഹരണം കൊണ്ടുവന്ന സ്ഥലം, ഒരു പുരുഷൻ ദമ്പതിക്രിയയിൽ സ്ത്രീയോട് ബന്ധപ്പെടുന്നതും അപ്പോൾ അയാളുടെ ശരീരത്തിനുണ്ടാകുന്ന മാറ്റങ്ങളും, ഒരു സ്ത്രീ പുരുഷനോട് ബന്ധപ്പെടുന്നതും അപ്പോൾ അവളിലുണ്ടാകുന്ന സ്വഭാവങ്ങളും മാറ്റങ്ങളും, ഒരു സ്ത്രീയോ പുരുഷനോ ഒരാഹാരം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന റിഫ്ലക്സുകൾ, അയാളിലെ ഉമിനീർ വരിക, അയാളിലെ മറ്റു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള റിഫ്ലക്സുകൾ, ഒരു കുട്ടിയെ താലോലിക്കുന്നതിൻ്റെ രംഗങ്ങളും, ഒരു രോഗത്തെ അനുഭവിക്കുന്ന രംഗങ്ങളും, ഒരു കലാപത്തിൽ പെടുന്ന അനുഭവങ്ങളും, അതിൽ സ്ഥൂലമായി ഇടപെടുമ്പോൾ പരിമിതികളുണ്ട് സ്ഥൂല അനുഭവത്തിന്. കാരണം ഒരുവന്റെ ശരീരത്തിന്റെ സ്ഥൂലശക്തിക്കനുസരിച്ച് മാത്രമേ അയാൾക്ക് അതിൽ ഇടപെടാൻ പറ്റൂ. ഇപ്പൊ എനിക്ക് ശക്തി വളരെ കുറഞ്ഞ ഒരാളാണെങ്കിൽ ഞാനൊരു യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് എൻ്റെ പരാജയമായിരിക്കും ഉണ്ടാവും. ആ പരാജയത്തിൻ്റെ ശ്രവങ്ങൾ മാത്രമേ എന്നിൽ ഉണ്ടാവുള്ളൂ ആ സമയത്ത്, സ്ഥൂലമായ അനുഭവം. യുദ്ധക്കളത്തിലല്ലാതെ ഞാൻ മുറിയിലിരുന്ന് ആ യുദ്ധത്തിൽ പെടുന്നു എന്ന് ടി വിയിലെ ഒരു യുദ്ധ ദൃശ്യം നോക്കിപ്പെടുകയാണെങ്കിൽ പരാജിതന്റെയും വിജയിയുടെയും ശ്രവങ്ങളെല്ലാം എന്നിലുണ്ടാവും ഒരേ സമയം.